ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇല്ലിഗൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് നിഫ്റ്റി സ്ട്രഗിൾ ചെയ്ത് പിടിച്ചു നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇന്ന് നിഫ്റ്റി ഇടിയാനായിട്ട് ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ റിലയൻസിൻ്റെ മോശം റിസൾട്ട് അല്ലേ, അതുകൊണ്ട് ഏറ്റവും വലിയ കമ്പനിയുടെ മോശം റിസൾട്ട് കാണാം, നിഫ്റ്റി ഇടിഞ്ഞാലും നമുക്കത് ജസ്റ്റിഫയബിൾ ആണ്. പക്ഷേ നിഫ്റ്റി ഇടിഞ്ഞിട്ടില്ല. കൂടാതെ എഫ് ഐ സിൻ്റെ ഭാഗത്ത് നിന്ന് കനത്ത സെല്ലിങ് തുടരുകയാണ് ചെയ്യുന്നത് എങ്കിൽ കൂടിയും നിഫ്റ്റി ഇടിഞ്ഞിട്ടില്ല. വിപ്രോയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു ബോണസ് ഷെയറിന് ശേഷം. എന്നാലും നിഫ്റ്റിയിൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. HDFC AMC ഉൾപ്പെടെയുള്ള കമ്പനീസ് റിസൾട്ട് മോശമായ കാരണം ഏകദേശം 2% ഇടിവ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ക്രൂഡ് പ്രൈസ് ഫോൾ ആയത് കാരണം ക്രൂഡ് റോ മെറ്റീരിയൽ ആയിട്ടുള്ള സിമെൻറ്റ് പെയിൻറ്റ് കമ്പനീസിന്, ഏഷ്യൻ പെയിൻറ്റ്, ബർജർ പെയിൻറ്റ് തുടങ്ങിയ കമ്പനീസിനും ഈ ഒരു ക്രൂഡ് മാർക്കറ്റിംഗ് കമ്പനീസിനും ഇന്ന് ഗുണകരമായിട്ടുണ്ട്. നിഫ്റ്റിയുടെ ചാർട്ടും മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കാം. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ക്ലാസ് റൂമിൽ ഇരുന്നും അതല്ല എങ്കിൽ ഓൺലൈനായിട്ടും പഠിക്കാനായിട്ടുള്ള അവസരമുണ്ട്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ മാത്രമല്ല, ബേസിക് സ്റ്റോക്ക് മാർക്കറ്റും ഉണ്ട്. അപ്പോൾ രണ്ട് കോഴ്സുകളും കൊച്ചിയിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഈ മാസം അവസാനമാണ് ഓഫ്ലൈൻ ക്ലാസ് ഉള്ളത്. ഇനി ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യാം. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെക്ക് ചെയ്യാം. നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നമുക്ക് കടക്കാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ കാണാം, മാർക്കറ്റ് ആദ്യത്തെ ഒരു ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഇടിഞ്ഞു. ഇടിഞ്ഞ് കൺസോളിഡേറ്റ് ചെയ്ത് ജസ്റ്റ് ഫ്ലാറ്റായ രീതിയിൽ മാർക്കറ്റ് വ്യാപാരം അവസാനിപ്പിച്ചു. ആദ്യ സമയത്ത് നമുക്ക് നല്ലൊരു ഗ്യാപ്പൊക്കെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. നിഫ്റ്റിയിൽ നേരത്തെ കണ്ടപോലെ തന്നെ ഓയിലൻ ക്രൂഡിൻ്റെ വില കുറഞ്ഞതുകൊണ്ട് BPCL, ICICI ബാങ്ക്, ഭാരത് എയർടെൽ, ബ്രിട്ടാനിയ, അൾട്രാടെക് സിമെൻറ്റ് തുടങ്ങിയ കമ്പനീസ് നേട്ടം കൈവരിച്ചു. HDFC ലൈഫ് റിസൾട്ട് ഉണ്ടായിരുന്നു. വിപ്രോ പ്രോഫിറ്റ് ബുക്കിംഗ് 3% ഒഴിഞ്ഞു. ബജാജ് ഓട്ടോ, ബജാജ് ഫിനാൻസ്, ഹിൻഡൽകോ തുടങ്ങിയ കമ്പനീസ് ആണ് ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് കാണാം, ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റും ഒന്നും മിക്സ്ഡ് ആണ് വിത്ത് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ്. ഇന്ത്യ വിക്സ് ഇന്നും 0.5% ഇടിഞ്ഞ് 12.92, അതുകൊണ്ട് തന്നെ പ്രീമിയം വളരെ കുറവാണ് കേട്ടോ. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ മിക്സ്ഡ് ആയ രീതിയിൽ, പോസിറ്റീവ് ആയ രീതിയിൽ ക്ലോസ് നടത്തി. ഏറ്റവും ടോപ്പ് ചെയ്ത് മൂന്നാമത് ഗോൾഡ് $2,652 പെർ ഔൺസ് എന്ന നിലയിൽ ട്രേഡിംഗ് തുടരുന്നുണ്ട്. നാളെ നമുക്കുള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. സ്പോട്ട് 51,900, മേജർ സപ്പോർട്ട് സോൺ 51,000, റെസിസ്റ്റൻസ് സോൺ 52,000 ഉണ്ട്. കൂടാതെ തന്നെ 52,500 ഉണ്ട്. 51,000 ശേഷം 51,500 സപ്പോർട്ടായിട്ട് നിലനിൽക്കുന്നുണ്ട്. PCR 0.9 എന്ന നിലയിലാണ് PCR നിൽപ്പ്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഏഞ്ചൽ വൺ നല്ലൊരു റിസൾട്ട് കൊണ്ടുവന്നിരുന്നു. ഏഞ്ചൽ വൺ രാവിലെ പ്രീ മാർക്കറ്റിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സ്റ്റോക്ക് നിന്ന് ശക്തമായിട്ടുള്ളൊരു റാലി ഇന്ന് രേഖപ്പെടുത്തി. 13% സ്റ്റോക്ക് ഇന്ന് റാലി രേഖപ്പെടുത്തിയത്. ഹ്യുണ്ടായി അലിപ്പിയോ 16% ഇഷ്യൂ ചെയ്തത് സബ്സ്ക്രിപ്ഷനായിട്ടുണ്ട്. ഗ്രേ മാർക്കറ്റ് പ്രീമിയംസ് എന്താണ്, ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഇതുവഴി നമുക്കെങ്ങനെ എഫക്റ്റ് ആവുമെന്നൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു കമ്പനി IPO വഴി വരുന്ന സമയത്ത് കമ്പനിയുടെ വലിപ്പമോ കമ്പനി സമാഹരിക്കുന്ന തുകയോ അല്ല ഈ IPO ആധാരം. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എത്ര പേരാണ് ഇതിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 10x മുകളിലാണെങ്കിൽ ആളുകൾക്ക് കൂടുതൽ താല്പര്യമുണ്ട്. ആളുകൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവണമെങ്കിൽ എന്തെങ്കിലും ഒരു റീസണും വേണമല്ലോ. അപ്പോൾ വലിയ കമ്പനിയുടെ IPO വന്നു. ഒരുപാട് ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു IPO എന്നുള്ള രീതിയിലല്ല നമ്മൾ IPOനെ നോക്കി കാണേണ്ടത്. എത്ര പേര് സബ്സ്ക്രിപ്ഷൻ നടത്തി, ഇനി കുറച്ചും കൂടിയും ഇൻഡെപ്തായിട്ട് പോകണമെങ്കിൽ കമ്പനിയുടെ റെഫറൻസ് പ്രോസ്പെക്റ്റ് നോക്കി, എന്തിനു വേണ്ടിയിട്ട് ഒരു IPO, നിലവിലുള്ള പ്രൊമോട്ടേഴ്സിൻ്റെ വിറ്റൊഴുകാൻ വേണ്ടിയിട്ടാണോ, അതോ കടം വീട്ടാൻ വേണ്ടിയിട്ടാണോ, എക്സ്പാൻഷന് വേണ്ടിയിട്ടാണോ, ഇതൊക്കെ തന്നെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആരാണ്, ഇത് ഷെൽ കമ്പനിയാണോ, ഇതൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് IPO അപ്ലൈ ചെയ്താൽ പോലും നല്ല IPO ആണെങ്കിൽ കിട്ടില്ല, മോശം IPO ആണെങ്കിൽ കിട്ടും. അപ്പോൾ മോശം IPO ആണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വലിയ IPO അല്ല, നല്ല IPO എന്ന് മാത്രം ഓർക്കുക. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര നെറ്റ് പ്രോഫിറ്റ് 44% ഉയർന്നു. PVR കമ്പനി നെറ്റ് ലോസാണുള്ളത്, 11 കോടി രൂപ ലോസ്. റവന്യൂ 19% ഫോളായി. ഗരുഡ IPO ഇന്ന് 10% പ്രീമിയം ലിസ്റ്റിംഗയും കിട്ടി. TD പവർ കമ്പനി 142 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. BEML കമ്പനി 869 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. RPP ഇൻഫ്ര 218 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ABC മറൈൻ സർവീസ് 10 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. KP ഗ്രീൻ എനർജി കമ്പനി, ഇവർ
ഒരു പവർ പർച്ചേസ് അഗ്രിമെൻറ്റ് ജി യു വി എൻ എൽ എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ഇവർ സൈൻ ചെയ്തു. ലുപ്പിൻ കമ്പനി ഇവരുടെ ഒരു മെഡിസിന് യുഎസിലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. ഈ ഒരു മെഡിസിന് ഏകദേശം 198 million US dollars സെയിൽസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആക്റ്റീവ് ക്ലോത്തിങ് കമ്പനി ഇവർ പ്യൂമ സ്പോർട്സ് ഇന്ത്യയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു 180 crore rupees. എച്ച് ഡി എഫ് സി എം സി കമ്പനി ഇവർ 32% നെറ്റ് പ്രോഫിറ്റ് പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. 576 crore rupees കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇങ്ങനെ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ബി എം എൽ കമ്പനി ഇവർ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിൽ നിന്നൊരു പുതിയ ഒരു സ്പീഡ് ഡ്രൈവിൻ്റെ ഒരു ഓർഡർ ലഭിച്ചു. സി എൻ ഡി കമ്പനി ഇവർ ഫിൻലൻഡിലുള്ള ഡ്രൈവ് ഇന്നോവേഷൻ കമ്പനിയായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ബിഗ് ബ്ലോക്ക് കൺസ്ട്രക്ഷൻ കമ്പനി ഇവർ ഒരു ഒരു ടൈൽ അഡ്ഹസീവ് കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഗോദാവരി പവർ കമ്പനി 73 crore rupees ഇവരുടെ വേസ്റ്റ് ഹീറ്റ് പവർ പ്ലാന്റിന് വേണ്ടിയിട്ട് കമ്പനി മുടക്കുന്നത് എന്നുള്ള ന്യൂസാണ് ഈ ഒരു മൊമെൻറ്റിൽ ഉള്ളത്. വിശദമായിട്ടുള്ള ന്യൂസായിട്ട് നാളെ രാവിലെ പ്രീ മാർക്കറ്റിൽ എത്താം. കാണാം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു.